இந்த வாட்டி மிஸ் ஆகாதுல்ல? மிஸ் ஆகாது. செஞ்சிடலாம். செஞ்சிட்டா போச்சு. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്ന ഫ്രീ ഫയർ ലോഡ് ടോപ്പ് കിട്ടുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ആണ്. അതുകൂടാതെ പേ ടി എമ്മിലോട്ടും വിട്ടോടിക്കാൻ റെഡിങ് കോഡായിട്ടും വിട്ടോടിക്കാനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷനകത്ത് പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ആപ്പിന് പേരെന്ന് എൻഡോർ എന്ന് പറഞ്ഞ ഈ ഒരു ആപ്പിൻ്റെ പേരെന്ന് പറഞ്ഞ് ലിങ്ക് ആയാലും ഡിസ്ക്രിപ്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ പ്ലേ സ്റ്റോർ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനാണ്. കുറച്ച് എം ബി മാത്രമേ ഉള്ളൂ. ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കുറേ ഓപ്ഷൻ ഉണ്ടാവും സിഗ്നപ്പ് ചെയ്യാനായിട്ട്. എന്താ ഓപ്ഷൻ ജസ്റ്റ് നിങ്ങൾ സിഗ്നപ്പ് കൊടുത്തിട്ട് സിഗ്നപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഓപ്പൺ ചെയ്യുന്ന ടാസ്ക് ആൻഡ് ഓഫ് സർവേ അങ്ങനെ കുറേ ഓപ്ഷൻ ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ തന്നെ കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ ഇവിടെ സെലക്ട് ചെയ്യാൻ ടാസ്ക് ആൻഡ് ഓഫേഴ്സ് ആണെങ്കിൽ അവിടെ ജസ്റ്റ് നിങ്ങൾ സർവേ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് തരും. അത് ജസ്റ്റ് നിങ്ങൾ ഒരു നെറ്റിൻ്റെ പ്രോബ്ലം വെച്ചത് അല്ലെങ്കിൽ ഇതിനകത്തുള്ള ബഗും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാനായിട്ട് പറ്റുമായിരിക്കും. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സർവേ ആണ്. സർവേ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. പിന്നെ സർവേയിൽ ആണെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ ജസ്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുക. അവിടെ നിങ്ങൾക്ക് ക്യൂസ് ആണ്, ക്യൂസ് മത്സരം. അത് ഫ്രീ ഫയറിൻ്റെ കൂടുതലുണ്ട്. ഇത് ഫ്രീ ഫയറിൻ്റെ ടൈപ്പ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ എനിക്ക് തോന്നുന്നു. പിന്നെ നാലാമത്തെ ഓപ്ഷൻ ഫ്രീ ഫയറിൻ്റെ ന്യൂസ് ആണ്. ഇതിനകത്ത് നമ്മുടെ കോൾ ബാക്ക് ഇവൻ്റ് ഒക്കെ കാണാനായിട്ട് പറ്റും. പുതിയ പുതിയ ഇവൻറ്റ്സ് ഒക്കെ വന്നിട്ടുള്ള ഒക്കെ ഇതിനകത്ത് അപ്ഡേറ്റ് ആകുന്നുണ്ടായിരിക്കും. പിന്നെ ഇതിനകത്ത് ഡയമണ്ട് ടോപ്പ് ഒക്കെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് റെഡിങ് കോഡ് കിട്ടുന്നുണ്ടാവും. ഇതിലെ സബ്സ്ക്രൈബറിന് കിട്ടിയ പ്രൂഫ് ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം കാണിക്കുന്നുണ്ടായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ. നമ്മൾ ലാസ്റ്റ് ഒന്ന് കോൾ ബാക്ക് ഇവൻ്റ് അടക്കം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പ്ലേ ആൻഡ് വിൻ ആണ്. പ്ലേ ആൻഡ് വിൻ നോക്കാൻ സമയത്ത് ഇവിടെ കുറച്ച് ടൂർണമെൻറ്റ്സ് അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോസ് അങ്ങനെ കുറേ സംഭവമുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾ പ്ലേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വിൻ ചെയ്യാണെച്ചാലും നിങ്ങൾക്ക് ഇതിനകത്ത് കോയിൻസ് വേൺ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്. ഇവിടെ കുറേ ഗെയിം കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഏത് ഗെയിം വേണം ചെയ്യാം. അതിന് പ്ലേ ക്യൂസ് ആണ്. വീണ്ടും ക്യൂസും സർവേയും കുറേ ഉണ്ട്. ഇതിനകത്ത് ഗെയിമിൻ്റെ മൂവീസ് അങ്ങനെ ഏത് ഓപ്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ യൂസ് ചെയ്യാൻ അത് ജസ്റ്റ് കൊടുത്തിട്ട് നിങ്ങൾ വിന്നാവണമെങ്കിൽ കോഴ്സ് കിട്ടും. പിന്നെ നിങ്ങൾ 250 കോഴ്സ് നിങ്ങൾ ഓരോ പ്ലസ് ഇൻവേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടാവും. പിന്നെ 10 രൂപയുടെ റെഡിങ് കൊണ്ട് വെറും നിങ്ങൾക്ക് 1000 കോയിൻസ് മാത്രം മതി. അതുപോലെ തന്നെ 110 ഡയമണ്ട് 820 8200 കോയിൻസ് വേണം. പിന്നെ നിങ്ങൾ 10 രൂപയുടെ വെട്ടിങ് വെച്ചാണെങ്കിൽ 10 രൂപ അങ്ങനെയൊക്കെയാണ്. ഇതിനകത്ത് മെയിൻ ഓപ്ഷൻസ് എല്ലാം ഉണ്ടാകുന്നതായിരിക്കും. പിന്നെ എൻ്റെ വാട്ട് കാണാനായിട്ട് വീട്ടിൽ നിൽക്ക് 3200 കോയിൻസ് ഉണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കിയാണ് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ കുറേ കോയിൻസ് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഒരു ആക്റ്റീവ് സബ്സ്ക്രൈബറിന് റിസീവ് ആയിട്ടുള്ള റെയിൻ കോഡിൻ്റെ പ്രൂഫാണ് കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് നിന്ന് 10 hours 100 കോയിൻ വിഡ്രോ അടിച്ചപ്പോൾ 10 hours റെയിൻ കോഡ് റിസീവ് ആയിട്ടുണ്ട് മെയിൽ ബോക്സിനകത്ത് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് വിഡ്രോ അടിക്കുന്ന സമയത്ത് മെയിൽ ഐ ഡി കൊടുക്കുകയും നിങ്ങൾ മെയിലിലോട്ട് ഈ റെയിൻ കോഡ് അയച്ചു തരുന്നുണ്ടാവും വിത്തിൻ 24 hoursനുള്ളിൽ തന്നെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണിത്. ഇതിൻ്റെ ലിങ്ക് ആയാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന മസ്റ്റ് ട്രൈ ഒരു ആപ്ലിക്കേഷനാണ്. ഫ്രീഫയറിലൊക്കെ ടോപ്പ് ചെയ്യും, ക്യാഷ് ഇല്ലാത്തവരാണ് നിങ്ങളെങ്കിൽ എന്തായാലും യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ കോയിൻസ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ ബൈ.